കോവിഡ് പ്രതിരോധത്തിന്റെ പേരിൽ ജനങ്ങളുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് പോലീസ് എടുക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. രോഗമൊരു കുറ്റകൃത്യമല്ല, രോഗി ക്രിമിനലുമല്ല, ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് കേരള പോലീസ് ചെയ്യുന്നത്. കേരളത്തെ ഒരു സർവൈലൻസ് സ്റ്റേറ്റാക്കാനുള്ള നീക്കമാണ് ഇതിനു പിന്നിൽ. സ്പ്രിംഗ്ലർ ഇപ്പോഴും ഡാറ്റ ശേഖരിക്കുന്നുവെന്ന് കോടതിയിൽ പറഞ്ഞവർ പിന്നെ എന്തിനാണ് പോലീസിനെ കൊണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്? ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് ചെന്നിത്തല പറഞ്ഞു. രോഗം ഒരാളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ റദ്ദു ചെയ്യുന്നില്ല. ഫോൺ കോൾ വിശദാംശങ്ങൾ പോലീസിന് കുറ്റകൃത്യങ്ങളുടെ അന്വേഷണവുമായിട്ട് മാത്രമേ കളക്ട് ചെയ്യാനാകൂ. ഇവിടെ എവിടെയാണ് കുറ്റകൃത്യം? ആരാണ് കുറ്റവാളി? രോഗം ഒരു കുറ്റമല്ല, രോഗി ഒരു കുറ്റവാളിയുമല്ല. ഇക്കാര്യത്തിൽ പോലീസ് ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിക്കുന്നത്. ടെലിഗ്രാഫ് ആക്ട് സെക്ഷന് 5(2) പ്രകാരമാണ് പോലീസിന് ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുക്കാവുന്നത്. ഇത് സംബന്ധിച്ച നിയമം എന്ത് എന്ന് മുഖ്യമന്ത്രിക്ക് വായിച്ചു മനസ്സിലാക്കാവുന്നതാണ്. ഇതേ വിഷയം സംബന്ധിച്ച് 2019 February 12 കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ സ്പഷ്ടീകരണവും വായിച്ചു മനസ്സിലാക്കാം. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 29/6/2020 ഇറക്കിയ സർക്കുലർ എങ്കിലും വായിക്കണം. സെക്ഷൻ 5(2) ടെലഗ്രാഫ് ആക്ട് പ്രകാരം മാത്രമേ പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് സർക്കാരിന് കടന്നു കയറാനാകൂ. ടെലഗ്രാഫ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള രാജ്യസുരക്ഷ, രാജ്യത്തിന്റെ അഖണ്ഡത സംരക്ഷണം, സുഹൃത്ത് രാജ്യങ്ങളുമായുള്ള ബന്ധം, കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യത, ക്രമസമാധാന പാലനം എന്നിവയെ അടിസ്ഥാനമാക്കിയേ പോലീസിന് നടപടിക്രമങ്ങൾ പാലിച്ച് പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ കോൾ ഡീറ്റെയിൽസ് എടുക്കാൻ പാടുള്ളൂ. രോഗം എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുക? പൗരന്റെ അടിസ്ഥാന അവകാശങ്ങളിൽ പോലും കൈവയ്ക്കാൻ പോലീസിന് എന്താണ് ധൈര്യം നൽകുന്നത്? എന്ത് മനുഷ്യാവകാശ ലംഘനത്തിനും പിന്തുണ നൽകുന്ന സർക്കാരാണ് ഇവിടെയുള്ളത്? ഈ മാസം 11 DGP ഇറക്കിയ നിർദ്ദേശങ്ങൾ പ്രകാരം വളരെ നാളുകളായി തന്നെ ജനങ്ങളുടെ CDR അഥവാ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് പോലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കുലറിൽ തന്നെ BSNL നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണമെന്നും വോഡഫോൺ അത് കൃത്യമായി നൽകുന്നില്ല എന്നും ആണ് പറയുന്നത്. അപ്പോൾ കുറേ മാസങ്ങളായി ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി വൈകിട്ടത്തെ പത്രസമ്മേളനത്തിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. എന്ത് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്ന് സർക്കാർ പരസ്യപ്പെടുത്തണം. ആരാണ് ഈ നിയമവിരുദ്ധമായ നിർദ്ദേശം നൽകിയത്? സ്റ്റേറ്റും ഒരു പൗരനും തമ്മിലുള്ള ബന്ധത്തിന് പരിഷ്കൃത ജനാധിപത്യ രാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ വച്ചിട്ടുണ്ട്. പൗരന്റെ സ്വകാര്യതയും വ്യക്തി സ്വാതന്ത്ര്യവും പരമപ്രധാനമായാണ് ഈ രാജ്യങ്ങൾ കാണുന്നത്. അതിനായിട്ടാണ് ഇന്ത്യയിലും ഈ വിഷയങ്ങളിൽ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പൗരന്റെ സ്വകാര്യത ലംഘിച്ചതിന് സ്റ്റേറ്റിനെതിരെ എത്രയോ കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ലംഘനമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ചെന്നിത്തല പറഞ്ഞു.